നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തങ്ങ വൺ പെയർ എരിശ്ശേരിയാണ്. നമ്മൾ മത്തങ്ങ എടുത്തിട്ടുണ്ട്, വൺ പെയർ എടുത്തു, ഒരു കപ്പ് വൺ പെയർ, അര കിലോ മത്തങ്ങ അല്ലേ? അര കിലോ മത്തങ്ങയും ഒരു കപ്പ് വൺ പെയറും ഉണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങ ചീവിയതുണ്ട്. പിന്നെ ഇതിന് വേണ്ടത് ജീരകം, മഞ്ഞൾപ്പൊടി, വറ്റൽമുളകും കറിവേപ്പിലയുണ്ട്. എന്നിട്ട് നമുക്കിത് മത്തങ്ങ നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പയറും കൂടി ഇട്ട് കൊടുക്കാം. വൺ പയറാണേ, ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കഴുകി വാരിയതാണ്, ഇത് നന്നായിട്ട് കഴുകി വാരി എടുത്തതാണ്. എന്നിട്ട് ഇതിലേക്ക് ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുപ്പിടക്ക് എത്തി നോക്കും അതിനകത്ത്. എന്നിട്ട് ഇച്ചിരി ഉപ്പും കൂടി, ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് നെകൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ഇത്രയും വെള്ളം മതി. ഇതൊന്ന് മുങ്ങിക്കിടക്കണം ഇത്, ആ പയറും മത്തങ്ങയും എല്ലാം കൂടെ. എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു നാലഞ്ച് വിസിൽ, അഞ്ച് വിസിൽ അടിക്കണം. ഇത് അഞ്ച് വിസിൽ വരെ അടിച്ചിട്ട് പിന്നെ അതിൻ്റെ എയർ പോകുന്നിടം വരെ വയ്ക്കണം. അപ്പം നമ്മളിത് അടുപ്പേൽ വെച്ചു. നമുക്ക് വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. നമുക്ക് അപ്പോഴത്തേക്കിന് തേങ്ങ അരക്കാം. തേങ്ങ അരക്കാം. നമുക്ക് ഇനി തേങ്ങ അരച്ചുകൊണ്ട് വരാം. ഇത് അപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് വേഗം. അപ്പൊ തേങ്ങ അരയ്ക്കുമ്പോ നമ്മള് പകുതി തേങ്ങയെ അരയ്ക്കൂ, പകുതി മുക്കാൽ ഭാഗം തേങ്ങ അരയ്ക്കും, കാൽ ഭാഗം വയ്ക്കും അവിടെ. പിന്നെ നമ്മൾ തേങ്ങ അരയ്ക്കാൻ പോവാണ്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുറച്ച് തേങ്ങ നമ്മൾ ലാസ്റ്റിൽ ഇത് വേണം. അതുകൊണ്ട് കടുക് വറുക്കാൻ, കടുക് വറുക്കാൻ നേരത്ത് പകുതി മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു പിടി തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പിടി തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അതിപ്പം മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടെ, പിന്നെ വെള്ളം ആവശ്യത്തിന്, അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, അരയാനുള്ള വെള്ളം മതി. അപ്പൊ ഇത് അരച്ചു വന്നിട്ടുണ്ട്. ഈ ഇങ്ങനെ നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കണം ഇത് നന്നായിട്ട്. എന്നിട്ട് ഇത് നമുക്ക് കുക്കറിലെ നമുക്ക് തുറന്നു, അതിനകത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കണം. മത്തങ്ങ എല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കണം. നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്, പയറും വെന്തിട്ടുണ്ട്, മത്തങ്ങ. ഇത്രയും വെള്ളവും ഉണ്ട്, ഇനി അധികം വെള്ളവും ഉണ്ട്. ആ മത്തങ്ങയിലെ വെള്ളം കൂടി ഇറങ്ങും. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എത്ര എത്ര കുറുങ്ങണമെന്ന് വിചാരിച്ചാല് എത്ര കറി എത്ര ലൂസ് വേണം, ലൂസ് വേണം, അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം, നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ടായിരുന്നു, ഈ ആവശ്യം ഉണ്ടെങ്കിൽ ഇനി ഉപ്പിടാം അല്ലേ? ആ നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. ഒരുപാടായി കഴിഞ്ഞാൽ പിന്നെ പറ്റില്ലല്ലോ. ഒന്ന് കുറേശ്ശെ ഇട്ട് കൊടുക്കാണ്ട് ഒരു അല്പം ഉപ്പ് കുറവുണ്ടത് കൊണ്ട് ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിനി ഇത് ഗ്യാസ് കത്തിച്ചിട്ട് ഇനി ഒന്ന് തിളപ്പിക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് ആ തേങ്ങായും മത്തങ്ങയും പയറിലോട്ടൊക്കെ ഒന്ന് പിടിക്കണം. പച്ചമണം ഒക്കെ ഒന്ന് പോകണം. അതുകൊണ്ടാണ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് കടുക് വറക്കാം. അതിനെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്, വെളിച്ചെണ്ണ ആണ് യൂസ് ചെയ്യുന്നത്. ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഞാനേ. ഇതൊരു രണ്ട് സ്പൂൺ ഉണ്ടാവും. ഞാൻ എപ്പോഴും അങ്ങനെയാണ്, ഇങ്ങനെ ഒഴിക്കാറുണ്ട്. ഒരു രണ്ട് സ്പൂൺ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളിയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടി വരുന്നുണ്ട് കടുക്. അപ്പോൾ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇട്ടാൽ മതി ജീരകം. ആ ജീരകം കൂടി ഒരു അല്പം ഇട്ടിട്ടുണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ തേങ്ങയിൽ അരച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ശകലം കൂടി ഇട്ട് കൊടുക്കാം. അതിനകത്ത് ഇട്ടിട്ടുണ്ട് കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട്, ചെറിയ ഉള്ളി ഇട്ടു, കറിവേപ്പില ഇട്ടിട്ടുണ്ട്, വറ്റൽമുളക്, തേങ്ങയും കൂടി. തേങ്ങ നമ്മൾ ബാക്കി വെച്ച തേങ്ങ കൂട്ടി ഇതൊന്നും ബ്രൗൺ ആയി വേണം. ബ്രൗൺ ആയിട്ട് അതിനകത്ത് ഫ്രൈ ആയി വരണം. ഇത് അതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ കടുക. ഈ തേങ്ങയാണ് ഇതിൻ്റെ ടേസ്റ്റ്. തേങ്ങ ഇങ്ങനെ ലാസ്റ്റ് വറുത്ത് താളിക്കും, താളിക്കുന്നത് കടുക് വറക്കുന്ന കൂട്ടത്തില്. അപ്പൊ ഇതൊരു ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, ബ്രൗൺ കളർ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഒരു അരസ്പൂൺ മുളക് പൊടി. അതായത് എരി കുറവുള്ള കറിയാണ്. നമ്മൾ പച്ചമുളക് ഒന്നും ഇട്ടിട്ടില്ല, വേറൊന്നും അതിനകത്ത് ഇട്ടിട്ടില്ല. അതുകൊണ്ട് അരസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിനി അതിന്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇട്ടിട്ട് നമ്മളതിനകത്തേക്ക് കടുക് താളിച്ച് ഒഴിച്ചു. നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം, നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തു. അപ്പം നമ്മുടെ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല മണമൊക്കെ വരുന്നില്ലയോ? ഉണ്ട്. ചോറ് കഴിക്കാൻ ഇപ്പൊ തോന്നുന്നുണ്ട്. അപ്പൊ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് ഒഴിക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ചിലപ്പോ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കറി ആയിരിക്കും. നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ്, ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.